കവിയും
ഗുലാമുനായി മാറി എന്ന് അർത്ഥം വരുന്ന ഒരു ഗാനമാണ് ഞാൻ ഇപ്പോൾ പാടിയത്. ഷോലെ എന്ന പ്രസിദ്ധമായ ഹിന്ദി സിനിമയിലെ ഗാനമാണ് ഇത്. ഞങ്ങൾ ഗവൺമെന്റുകാർക്ക് ഒരു വിഹാദുരത ഉണ്ടാക്കുന്ന പാട്ട് കൂടിയാണ്. കാരണം എന്ന് ഞങ്ങൾ ഞങ്ങളുടെ പ്രാക്ടീസിൽ ആദ്യം കേൾക്കുന്ന പാട്ട് ഒന്നാണ് ഇത്. അപ്പോൾ ടീച്ചർക്കും എനിക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ് ഇവിടെ ഇത്. നിങ്ങൾക്കും ഈ ഗാനം ഇഷ്ടപ്പെടുന്നു തീർച്ചയായിട്ടും ചിരിക്കാൻ ഒന്ന് സാധിച്ച പല കാരണം കൊണ്ട് ദുരിതപൂർണമായ ദുഃഖപൂർണമായ ദുരന്തപൂർണമായ നരകതുല്യമായ നമ്മുടെ ലോകത്തെ പത്രവാർത്തയൊക്കെ നമ്മൾ കാണുന്നതാണ്. കൊച്ചുകുട്ടികളുടെ പോലും വെറുതെ വിടാത്ത നരാധവന്മാരുടെ നാടായി മാറുന്ന ഈ കേരളത്തിലെ ഈ ലോകത്തെ സ്വർഗതുല്യമാക്കാൻ ഒരു ചിരി കൊണ്ട് സാധിക്കും. കാരണം ആ ചിരിക്കുമ്പോൾ ആ ചിരി കാണുന്നവൻ തോന്നുന്നത് തൻ്റെ തന്നെ സഹോദരിയാണ് തൻ്റെ തന്നെ സഹോദരനാണ് എന്ന് തോന്നാൻ ഒരു ചിരിക്ക് ശക്തിയുണ്ട്. ആ ചിരി വളരെ ആത്മാർത്ഥമായിട്ട് ചിരിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ പല മാറ്റങ്ങളും നമുക്ക് നമ്മുടെ നാട്ടിൽ ലോകത്ത് വരുത്താൻ സാധിക്കും എന്ന ഒരു സന്ദേശം ഈ പാട്ടിലൂടെ കവികൾ മുൻപെങ്ങും എഴുതി വെച്ചിരിക്കുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ്. തീർച്ചയായിട്ടും എല്ലാവർക്കും തുറന്ന ചിരി സമ്മാനിക്കാം. എല്ലാവരോടും എല്ലാ മതിക്കെട്ടുകളപ്പുറം എല്ലാവർക്കും എല്ലാവരോടും ചിരിക്കാനും ചേർത്ത് പിടിക്കാനും എല്ലാത്തിനും ഉള്ള ഒരു ലോകമാകട്ടെ ഇത് എന്ന് ആശംസിച്ചുകൊണ്ട് ഒപ്പം വളരെ ചെറുപ്പത്തിൽ സ്കൂളിൽ വിട്ടുപിരിയുന്ന ഈ ടീച്ചർമാർ അവർ കണ്ടല്ലേ വളരെ ചെറുപ്പമായിട്ട് തോന്നുന്നുള്ളൂ വയസ്സായതല്ലേ. കാരണം അത് ഈ കൊച്ചുകുട്ടികൾ ഇതുപോലെ കുട്ടികളോടൊക്കെ ഇടപഴകുന്ന കാരണം തീരെ അവർക്ക് മനസ്സിനും ശരീരത്തിനൊന്നും പ്രായമാവില്ല ഈ ടീച്ചർമാരുടെ ഉണ്ണത. ഞാനൊക്കെ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു ഒരു ടീച്ചറാവണം എന്ന്. പക്ഷെ ഇങ്ങനെയായി പോയി. എന്തായാലും ഒരിക്കൽ കൂടി ഈ ഇവിടെ നിന്ന് വേർപിരിയുന്ന അധ്യാപകന്മാർക്ക് എല്ലാവിധ ആശംസകളും നേരുമ്പോൾ ആരോഗ്യവും സർവ്വധന പ്രധാനം തന്നെയാണ്. നേരുമ്പോൾ നല്ല ആരോഗ്യം അവർക്ക് ഉണ്ടാവട്ടെ. അത് അങ്ങനെ ആ ഊർജ്ജസ്വരത വെച്ചുകൊണ്ട് നാട്ടിൽ ഇനിയും കുട്ടികളെ പഠിപ്പിക്കാനുള്ള അവസരമൊക്കെ എന്ത് തീർച്ചയായിട്ടും വരും. അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നെ ക്ഷണിച്ച മൊയ്തീൻ മാഷാണ് എന്നെ നേരിട്ട് വിളിച്ചത്. മൊയ്തീൻ മാഷ് കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ ബന്ധമുള്ള ആളാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.